Malangara Orthodox Sapa Idukki Padrasana Sapa Managing Committee Angavum, Tekadi Orthodox Valiyapalli Vigariya Mayirna in B. Elias Kor Episcopic, Nadinte Adranjali, Elias Kor Episcopiyude Samskaram, Nale Shantigram Devalayathil Nadakkum, Thingalazhcha Devalayathil Nadanna Vibhaga Shushrushakkide, Kuzhinju Veerana Kor Episcopa Maranamadanjal. എൻ പി എലിയാസ് കോർ എപ്പിസ്കോപ്പയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 11 മണിയോടെ തേക്കടി സെന്റ് ജോർജ് ദേവാലയത്തിൽ എത്തിച്ചു. കുമളി പൗരാവിയുടെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. ഇടവക വിശ്വാസികൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും സമീപ ആരാധനാലയങ്ങളിൽ നിന്നുള്ളവരും വിവിധ മതവിശ്വാസികളും ദേവാലയത്തിൽ എത്തിച്ചേർന്നു. തേക്കടിപ്പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടുക്കി ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ്, കോട്ടയം ഭദ്രാസനം മെത്രാപ്പൊലീത്ത യുഹാനൻ മാർ ദിയസ്കോറോസ് എന്നിവർ നേതൃത്വം നൽകി. ഇരുവരും എൻ പി എലിയാസ് കോർ എപ്പിസ്കോപ്പയുടെ ജീവിതരീതികളെ പറ്റി വിശദീകരിച്ചു. ഇടുക്കി മദ്രാസനം രൂപീകൃതമായ ശേഷമുള്ള ആദ്യ പുരോഹിതന്മാരിൽ ഒരാളാകുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്രാസനത്തിൻ്റെ തുടക്കത്തിലും അവരുടെ വളർച്ചയിലും മുഖ്യ കാർമ്മികർ എന്ന നിലയ്ക്ക്, പിതാക്കന്മാരോട് ചേർന്ന മുഖ്യ കാർമ്മികർ എന്ന നിലയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ സഭയെ മുഴുവനും തൻ്റെ നെഞ്ചിലും തൻ്റെ തോളിലും തൻ്റെ നെറ്റിയിലും സ്വീകരിച്ചു. 1.5 വിലാപയാത്രയ്ക്ക് ആരംഭം കുറിച്ചു. കുങ്കിരിപ്പെട്ടി സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ, പുറ്റടി സെന്റ് മേരീസ് കുരിച്ചടി, നെറ്റിത്തൊടു സെന്റ് ജോർജ് കുരിച്ചടി, ചേറ്റുകുഴി എം ജി എം സ്കൂളിലും ആദരാഞ്ജലി അർപ്പിക്കാൻ അവസരമൊരുക്കിയിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിലും നിരവധി പേർ കോറപ്പിസ്കോപ്പായ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ ചേറ്റുകുഴി ടൗണിലും സെന്റ് ഗ്രിഗോറിയസ് കുരിച്ചടിയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം 1 മണിയോടെ ശാന്തിഗ്രാം സെന്റ് മേരീസ് പള്ളിയിൽ എത്തിക്കും. 3 മണിക്ക് നടക്കുന്ന സമാപന ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ശ്രദ്ധിയൻ, കാതോലിക്ക വബ പ്രധാന കാർമ്മികത്വവും മറ്റ് മെത്രാപ്പൊലീത്തമാർ സഹകാർമ്മികത്വവും വഹിക്കും. തേക്കടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് മെത്രാപ്പൊലീത്തമാർക്ക് പുറമെ കോറപ്പിസ്കോപ്പമാരായ കെ ടി ജേക്കബ്, എ വി കുര്യൻ, കോട്ടയം ഇടുക്കി ഭദ്രാസനത്തിലെ വൈദികർ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി വിഷൻ കുമളി.